എനിക്ക് 10-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് റിവീൽ ചെയ്യാൻ പോവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. സോ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, അതിന് മുമ്പ് ഞാനിപ്പോ എന്താ പറയുക, നമ്മളൊരു ഇത് കാണുകയായിരുന്നു, നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണുകയായിരുന്നുണ്ടല്ലേ, അടിപൊളി നെറ്റ്ഫ്ലിക്സ് സീരീസ് ആണ്. 5.1 ആണ് കാരണം, വടി വടി എല്ലായിടത്തും സ്പീക്കർ. സോ ഒരു വാമ്പയറിന്റെ ഒരു സംഭവമാണ് അവിടെ നിന്ന് പെട്ടെന്ന് കുറേ ഒരു സംഭവം വരുമ്പോ, നേരത്തെ പെട്ടെന്ന് കൊടുത്തൊരു സാധനം എന്തൊരു ഒരാൾ ഫയർ ചെയ്തപ്പോ ഇതിലെങ്കിലൊക്കെ അടിപൊളിയാണ് ഗൈസ്. ഇൻസൈൻ ആണ്, സോണിന്റെ ആണ്. ലിങ്ക് താഴെ വീഡിയോ ഇട്ട് പോയി കണ്ടോളി, അടിപൊളി വാങ്ങിയ മുതലോ. എനിവേ, ഞാനിപ്പോ നമ്മളെ ഡ്യൂട്ടിയെ പിക്ക് ചെയ്യാൻ പോവാണ്, നമ്മളെ കാറിലാണ് പോകണത് ഗൈസ്. ഇന്ന് കുറച്ച് പരിപാടി, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ഓക്കെ ഗൈസ്, നമ്മളെ വണ്ടി മൊത്തം പൊടിയാവുണ്ട്. എന്താ അറിയല്ലേ, ഒന്ന് പുറത്തേക്ക് പൊടിയാ, പക്ഷെ എന്നാലും വേറെ ലെവല് തരത്തിലാണ് പൊടിയാവുന്നത് ഗൈസ്. നമ്മൾ വണ്ടി ചാട്ടാക്കി, നിങ്ങൾക്ക് ചാട്ടാക്കണ കാണിച്ചു തരാം. എന്നിട്ട് റിവേഴ്സ് ഇടും. ഇനി റിവേഴ്സ് ക്യാമറ ഉണ്ടായിരുന്നു, കുറെ ഹെൽപ്ഫുൾ ആട്ടോ, കുറെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഇത് കണ്ണാടി നോക്കിയാൽ മതി, എന്നാലും ഇത് കുറച്ചുകൂടി ഒരു സുഖമാണ്. ഏകദേശം ഇപ്പൊ 12:23 സോ നമുക്ക് ഡ്യൂട്ടിയെ പിക്ക് ചെയ്യും. 12:30 അവളുടെ എക്സാം കഴിയും. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ പോയി അവളെ പിക്ക് ചെയ്യണം, അല്ലെങ്കിൽ സീൻ കോൺട്രാണ്. അവളവിടെ കാത്തു നിൽക്കുമല്ലോ, ആളിങ്ങനെ നടന്ന് നടന്ന് കളിക്കും. വെറുതെ ഇപ്പം കൊറോണ ആണ് ഗൈസ്, എല്ലാവരും സൂക്ഷിക്കുക. കൊറോണ ആയതുകൊണ്ട് എങ്ങോട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. പക്ഷേ പബ്ലിക് എക്സാം ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, പബ്ലിക്കിന് പോയേ പറ്റൂ. ഓക്കെ, 10-ാം ക്ലാസ് ആയതുകൊണ്ട് കുറെ റിസ്ക് ആണ്, അല്ലെങ്കിൽ എക്സാം ഒഴിവാക്കായിരുന്നു. 7 വരെയുള്ള എക്സാം മൊത്തം മാറ്റി, പക്ഷേ പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൊരു അവസ്ഥ ആയിപ്പോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ഇത് വരും ചെയ്യും. സോ എല്ലാവരും ബി കെയർഫുൾ, എപ്പോഴും കൈയൊക്കെ കഴുകുക, സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഗൈസ്. ഞാനൊക്കെ ഇംഗ്ലീഷിന് 20 അങ്ങനല്ല, ശരിക്കും ഇംഗ്ലീഷ് ഒരുപാട് ഉണ്ടാവലുണ്ട്. കൊറോണ കാരണം ഇപ്പൊ കുട്ടികളൊക്കെ ഭയങ്കര പണിയാ കിട്ടി. കാരണം എന്താ വെച്ചാൽ, ഓരോരോ കുട്ടികളും പല പല സ്ഥലത്ത് നിന്നായിരിക്കും. എക്സാം എഴുതും വരെ കീപ് ദ ഡിസ്റ്റൻസ്. ഓക്കെ, ക്രൗഡായി നിക്കരുത്, ഇങ്ങനത്തെ പറയാള് ഗൈസ്. ഇവിടെ സ്കൂൾ വിടാക്കാനും പറ്റൂല, ഇടങ്ങേറും, വല്ലാത്തൊരു പ്രശ്നമായി പോയല്ലേ. ഞങ്ങളെ 7 വരെയല്ല, പക്ഷെ പബ്ലിക് എന്തായാലും ഉണ്ടാവും ചെയ്യണം. എന്തായാലും ഫുൾ A+ ഉണ്ടാവും ഞങ്ങളെ എക്സാമില്. അതൊന്നും നമ്മള് നോക്കിട്ടല്ല എക്സാം ചെയ്തത്, നമ്മള് പഠിച്ച നമുക്ക് കഴിയുന്നിടത്തോട് അടിച്ചു പൊളിച്ചില്ല. പിന്നെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പോ നമ്മളെ ക്യാമറക്ക് ഒരു സാധനം, നമ്മളെ തട്ടു എല്ലാ കാര്യം ഇതാണ് പെണ്ണുങ്ങളെ വണ്ടി കയറ്റുള്ളത്. അതുപോലെ തട്ടു എല്ലാം ഇവിടെ ആണ് വെക്കുക. എന്താ കാര്യം, നമ്മളെ ക്യാമറക്ക് വേണ്ടി ഒരു വാങ്ങി സാധനം, ക്യാമറിന്റെ ലെൻസിന് ഇടാൻ വേണ്ടി ഉള്ള സാധനമാണ്. സോ ഇത് നമ്മൾ ജസ്റ്റ് ഇടാം, ഇട്ടില്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ക്യാമറ ലെൻസ് മേലെ വരവ്. ഇപ്പൊ ഇതാണ് നമ്മളെ സംഭവം. ഓക്കെ, ഇതൊരു യു വി പ്രൊട്ടക്ടർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതിന് മാത്രം ഏകദേശം 1000 രൂപ ഗൈസ്, എക്സ്പെൻസീവ് ആണ്. ഈ ഒരു സംഭവത്തിന് മാത്രം 900-1000 രൂപ ആയി. ഒന്നുമില്ല, ഈ ഒരു വളരെ സിമ്പിൾ. ഇതിനുള്ളിൽ ഗ്ലാസ് ഉണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സംഭവം. വളരെ ട്രാൻസ്പെറന്റ് ആണ്, ഒരു പൊടി പോലും ഇതിൽ വരരുത്, അത്രക്കും കിടക്കാ ഇതന്നെ. നമ്മളെ ഡ്യൂട്ടി ഫുഡ് കഴിച്ചോണ്ടൊക്കെയാണ്, വായയിലയിലാണ് കഴിക്കുന്നത്. കണ്ടില്ലേ, ഉമ്മ പുതിയ പ്ലേറ്റൊക്കെ വാങ്ങിക്കൊണ്ട് കാണിച്ചിട്ട്, ഉമ്മ പുതിയ പ്ലേറ്റൊക്കെ വാങ്ങി, വായന്റെ ഇല പോലെയുള്ള സംഭവമാണ്. പിന്നെ ഇന്ന് കൊറോണ ആയതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കുറെ സാധനങ്ങൾ വാങ്ങാൻ പോകാണ്ട്. പക്ഷെ ഈ വരുന്ന 2 ആഴ്ച മാക്സിമം പറ്റ സീരിയസ് ആയിട്ടാണ് അവർ കാണുന്നത്, ആരോട് പുറത്തേക്ക് ഇറങ്ങരുത് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവൾക്ക് സ്റ്റിൽ പബ്ലിക് എക്സാം കഴിച്ചു. സോ ഇവിടെ കൊണ്ടാക്കാൻ വേണ്ടി കാറിലാട്ട് പോകണം, വലിയ കുഴപ്പമില്ല. പിന്നെ പരീക്ഷ പോകണം, എല്ലാവരോടും കുറച്ച് ഡിസ്റ്റൻസ് എല്ലാവരോടും കീപ്പ് ചെയ്യും. ഓക്കെ, നമ്മളിത് എപ്പോഴും എന്താ പറയുക, വാർത്തയും കണ്ടി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് പിന്നെ ഇടക്കിടക്ക് ആകപ്പാടുള്ള ഒരു സമാധാനം എന്ന് പറഞ്ഞത് എന്താ വെച്ചാല്, നമ്മൾ ഇതിങ്ങനെ പോക്കിട്ട് 360 ഡോൾബി അറ്റ്മോസിന്റെ ഡോൾബി അറ്റ്മോസിന്റെ ഒരു വീഡിയോ കാണാം. അപ്പൊ മനസ്സിനൊരു ആശ്വാസമാണ്. ഞാൻ ഇപ്പൊ കാണിച്ചുതരാം ഡോൾബി അറ്റ്മോസ് മൊത്തം 360. ചില ഡെമോസ് ഉണ്ട്, 4K ഡെമോസ്, അത് കാണുമ്പോ റിലാക്സേഷൻ ആണ്. അവിടെ നിന്ന് സൗണ്ട് രസമൊക്കെ ഞാൻ ജസ്റ്റ് ഇപ്പൊ കാണിച്ചുതരാം. ഇത് നമ്മൾ ഒരുപാട് സംഭവം ഡൗൺലോഡ് ചെയ്തു, പക്ഷേ ഒന്നും ഇതിൽ വർക്ക് ചെയ്യുന്നില്ല. ആകെ കുറച്ചെണ്ണം മാത്രം വർക്ക് ചെയ്യുന്നു. നമുക്ക് ഇത് പ്രയോഗിച്ചോക്കാം. ഇത് സപ്പോർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ആണെങ്കിൽ നോട്ട് സപ്പോർട്ട് എന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് ചില ഫയല് നമുക്ക് ഒന്നുകൂടി വേറെ ഇതുണ്ടോന്നോട്. എന്നോട് ചോദിച്ചോ, എന്നോട് ചോദിച്ചില്ല കേട്ടോ. ഇതാണ് സംവിധാനം, സംഭവം മാക്സിമം സൗണ്ട് കൂട്ടി തരാം. You'll just hear glass break. You'll hear a slightly battered and bruised baseball fly past your right ear. As a cloud of debris blooms, and shards of glass trail overhead.
ഗൈസ് പിന്നെ പ്രത്യേകിച്ച് ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. കാരണം എന്താ വെച്ചാല് ഓൾറെഡി കൊറോണ ആയതുകൊണ്ട് പുറത്തിറങ്ങിയിരുന്നു, സോ നോ സ്പെഷ്യൽ സംതിങ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. പിന്നെയുള്ള പ്രശ്നം വെച്ചാല് കുറച്ച് പ്രൊഡക്റ്റ് എത്തിന് പക്ഷെ ഞാൻ അവിടെ പോയി വാങ്ങണം. അപ്പൊ എന്തായാലും കാരണം ആൾക്കൂട്ടം ഉള്ളിടത്തൊക്കെ ഒന്നും പോകരുത് പോനെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് അവിടെ സ്കിപ്പായി. അങ്ങനെ എല്ലാം കൊണ്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ്. ഗൈസ് നമുക്ക് ഒരു പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. യാ, ഇത് രണ്ടു മൂന്ന് മാസമായി കിട്ടിയിട്ട് ബ്ലൂടൂത്തിന്റെ ഒരു ട്രൂ വയർലെസ് പ്രോ എന്ന് പറഞ്ഞ ഗൂഗിൾ അസിസ്റ്റന്റ് വിത്ത് 12 മൈക്കിൾ ഉള്ള ഒരു സംഭവമാണ്. കിട്ടിക്കാച്ച് പെർഫോമൻസ് ആയിരിക്കും, പക്ഷെ അതിന്റെ ബാക്കിൽ കുറെ ഇൻഫർമേഷൻ. ഇതൊരു പ്രോ വേർഷൻ ആകും, BTW Pro എന്ന് പറഞ്ഞ വേർഷൻ ആണ്. അതിന്റെ താഴത്ത് കുറെ സംഭവം കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഇപ്പൊ HD സൗണ്ട്, ബാസ്, ടച്ച് കൺട്രോൾ, ഓട്ടോ പെയറിംഗ്, ബ്ലൂടൂത്ത്, നോയ്സ് ക്യാൻസലേഷൻ, IP7 സ്വീറ്റ് ആൻഡ് വാട്ടർ പ്രൂഫ് പ്ലേ. എന്താണ് പ്ലേ ടൈം ഏകദേശം 36 അവർ ആണ്. സോ അത്രയും കാര്യങ്ങളൊക്കെ ഒരു കിട്ടിക്കാച്ച സംഭവമാണ് ഗൈസ്. ഓ മൈ ഗോഡ്, അടിപൊളിയാണ്. എനിവേ നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്തോ ഇതിന്റെ പെർഫോമൻസ് എന്താണെന്ന്. പെർഫോമൻസ് പറയുന്നില്ല, സംഭവം എങ്ങനെയാ നോക്കാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഓക്കെ, ഞാനിത് എന്റെ ഇയറിൽ വെച്ച് കാണിച്ചത്. ഇതാണ് നമ്മുടെ രണ്ട് ഇയർബഡ്സ്. ഓക്കെ, നല്ല സാധനമാണ്, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം ഞാൻ അവിടെ എടുത്ത് വെച്ചതാണ്, കണ്ടില്ല. നല്ല അടിപൊളി അടിപൊളി സ്റ്റൈലിഷ്. അതായത് സാധാരണ ഇയർബഡ്സ് പറയുമ്പോൾ നമ്മളെ ചെവിൻ്റെ ഉള്ളിലോട് നിൽക്കണം, പക്ഷേ ഇത് നമ്മളെ ഒരു നീണ്ടിട്ടുള്ള ഒരു കോല് പോലൊക്കെ എൻ്റെ ഡബിൾ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് തോന്നുന്നു. സോ ലെഫ്റ്റ് ലെഫ്റ്റ് വെക്കണം, റൈറ്റിൽ റൈറ്റിൽ വെക്കണം, അല്ലെങ്കിൽ ഭയങ്കര രീതിയിലുള്ളൊരു പണി പോകും. ഓക്കെ, സോ വെർ ഇസ് ദ ലെഫ്റ്റ്? ചാർജ് കുറവാണ് തോന്നുന്നത്, എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കണക്ട് ആകും, നമ്മളെ ഫോണുമായിട്ട് കണക്ട് ആകും, എല്ലാ കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലിഷ്, കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലായി വരുന്ന സംഭവം. നല്ല അടിപൊളിയാണ് ഗൈസ്. ഓക്കെ, ഇത് നിൽക്കുന്നുണ്ട്, ഇയറിൽ നിൽക്കുന്നുണ്ട്, എങ്ങോട്ടും വീണൊന്നും പോകില്ല. എനിക്ക് കുറേ ഇയർഫോൺസിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് വീണ് പോകും, ഇത് കറക്റ്റാണ് നിൽക്കുന്നത്. ഗൈസ്, അപ്പോൾ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, നല്ലൊരു ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ലിങ്ക് ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, എല്ലാവരും പോയി നോക്കുക. അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു ഇയർബഡ്സ് ആണ്, നിങ്ങൾക്ക് ഗെയിം കളിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുക. സോ അതർസ് ഇതപ്പോൾ ഒരു തംസ് അപ്പ് പോകാതെ ഇപ്പം ലൈക്ക് അടിക്കുക. പിന്നെന്താ പരിപാടി? പിന്നെ ആകപ്പാടുള്ളൊരു സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മളെ ഡ്യൂടി ഇടക്കിടക്ക് വന്ന് ഇങ്ങനെ ഭയങ്കര രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യും. എപ്പോഴും ഞാനാണ് എല്ലാ സംശയങ്ങളും എല്ലാ കാര്യങ്ങളും തീർത്ത് കൊടുക്കുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിയായിട്ട് ഇംഗ്ലീഷും സോഷ്യലും മാത്സും എല്ലാത്തിനും ഞാൻ തന്നെ. ഞാൻ പറഞ്ഞൊക്കെ വന്നില്ലെങ്കിൽ എക്സാമിന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വരാറുണ്ട്. ആ ബുക്ക് എടുക്ക്, ഞാൻ എന്ത് പറഞ്ഞു കൊടുത്താലും അതേമാതിരി വരും. കൊച്ചു കൊച്ചു എന്താണ് ഹിന്ദി ബുക്കൊക്കെ, എനിക്ക് ഹിന്ദി ആറാമാണ്. ഹിന്ദി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദി എന്താ അറിയോ, ഹിന്ദിയിൽ എല്ലാ പ്രാവശ്യം ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഏത് ക്ലാസ് ആയാലും ഏറ്റവും ലാസ്റ്റ് ഒരു പദ്യം വരും. ആ പദ്യം എന്താ പറയാ, എന്റെ ആശ എഴുതാൻ പോരാ. അപ്പൊ നമ്മളെ ടീച്ചർ, ഞാൻ പഠിക്കുന്ന 10th ക്ലാസ് പഠിക്കുന്ന ടീച്ചർ, നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആ വരികൾ തന്നെ ജസ്റ്റ് തലകുത്തൻ എഴുതി വെക്കാതെ. അങ്ങനെ ഞാൻ എഴുതി വെച്ചിട്ട് എനിക്ക് മാർക്ക് കിട്ടിയോ എന്ന് അറിയില്ല. എന്നാ ഞാൻ പാസ്സായി. ഹിന്ദിക്ക് ഹിന്ദിക്ക് ഏകദേശം എനിക്ക് ഒരു B+ ഉണ്ടായിരുന്നു. ഏ ഒന്നും ഇല്ല കേട്ടോ, എനിക്ക് B+ ആയിരുന്നു. ഹിന്ദി കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്റെ 10th ക്ലാസ്സിന്റെ മാർക്ക് ഞാൻ റിവീൽ ചെയ്യണോ. ഞാൻ എനിക്ക് 10th ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ ഈ ഒരു അവസരത്തിൽ ജസ്റ്റ് റിവീൽ ചെയ്യാൻ പോവാണ്. പറയട്ടെ, കാരണം ഇവൾ അത് കണ്ടിട്ടാണല്ലോ 10th ക്ലാസ് എക്സാം. ഞാൻ ഒരു പ്രചോദനം, അത് മാത്രമല്ല എന്റെ വീഡിയോസ് ഒരുപാട് പേര് കാണാറുണ്ട്. സോ അതൊക്കെ ആയിക്കോട്ടെ, ഞാൻ യൂട്യൂബായി നടന്നുകൊണ്ട് ഞാൻ പഠിത്തത്തിൽ ശ്രദ്ധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടല്ലോ. എക്സാക്ട്ലി. ഓക്കെ, എന്റെ മാർക്ക് ഇംഗ്ലീഷിൽ ഐ തിങ്ക് ഇംഗ്ലീഷ് നല്ല മാർക്ക്, A+ യു മീൻ അങ്ങനെ വേണേ പറയാം. A+ കാര്യം പറയുന്നില്ല, മാർക്ക് ഉണ്ടോ മാർക്കില്ല പറയാം. ഇംഗ്ലീഷിൽ നല്ലൊരു മാർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ്, എഴുതാനൊക്കെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഴുതാൻ. കുറെ എഴുതാനും ഞാൻ പെണ്ണു എഴുതാൻ വരാം, ഒന്നില്ലാലും എനിക്ക് എഴുതാൻ ഇഷ്ടം. മലയാളം ഐഷു, മലയാളത്തിലൊരു ഉപന്യാസം ഉപന്യാസം എന്ന് പറഞ്ഞ സാറേ സംഭവം സിമ്പിളാണ്. പക്ഷേ മലയാളത്തിൽ നിങ്ങളൊരു ഏതാ ഒരു B+ കൂട്ടിയാൽ മതി. ഓക്കെ, B+ അല്ലെങ്കിൽ ഒരു B, അത്ര മലയാളത്തിൽ എനിക്ക് ഇത്ര ഉണ്ടാവാറുള്ളൂ. പിന്നെ അറബി ആസ് യൂഷ്വൽ എന്താ A+ ആണ്, ഒന്നും എഴുതിയില്ലെങ്കിലും A+ ആണ്. ഓക്കെ, പിന്നെ അറബി എല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ അറബി അറിയാത്തവരാണെങ്കിലും തലകുത്തനെ എഴുതി വെക്കും എക്സാമിൽ. ഞാൻ ബി ഫ്രാങ്ക്. ഓക്കെ, ചോദ്യം അതേമാതിരി തലകുത്തിന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടാറുണ്ട്. അതിന്റെ ഉള്ളിലുള്ള പ്രാവശ്യം കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം രണ്ടു മൂന്ന് ഗ്രാമേഴ്സ് ഒന്നും ഒരിക്കലും എനിക്ക് കിട്ടൂല. പിന്നെന്താ വെച്ചാല് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് അതൊക്കെ അല്ലല്ലേ, അതൊക്കെ പിന്നെ വൺ വേർഡുകളാണ് അധികം വരിക, കുറെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ തന്നെ കുറെ കിട്ടും. കുറെ അൺബോക്സ് ചെയ്യാനുള്ള പ്രൊഡക്റ്റ് ഒക്കെ എത്താറുണ്ട്, പക്ഷെ എന്താ പറയാ ഇപ്പൊ ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കണ. കാരണം എന്താ വെച്ചാല് നിക്ക് ഞാൻ പറയട്ടെ, നമ്മളെ പ്രൊഡക്റ്റ് മൊത്തം അങ്ങ് ചൈനയിൽ നിന്നാണ് വരുന്നത്.
ചൈനയിൽ നാടും കൂടി കെട്ടി കെട്ടിക്കണം. സോ ഞാൻ പറഞ്ഞു ഒക്കെ അവിടെ പോസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചോളി, ഇപ്പൊ ഒന്നും കൂടെ അയക്കേണ്ട. കാരണം ഏത് വഴിക്കാണ് ചിലപ്പോ ആ ഒരു ബോക്സ് പലരും എടുത്തിട്ടുണ്ടാവും. നമ്മൾ ഒരു തൊട്ടന്നെ തൊട്ട ചിലപ്പോ പകർന്നൊക്കെയാണ്. സോ എല്ലാ കാര്യങ്ങളും ഹോൾഡാണ്. ഇന്നലെ ഇപ്പൊ ഇതുവരെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇന്നലെ ഇപ്പൊ ബാങ്കൂട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരാം, ഞങ്ങൾ 4-5 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഡോണ്ട്, അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞു എല്ലാ കാര്യങ്ങളും അവിടെ ഹോൾഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ റിട്ടേൺ അയച്ചോളി, ഇങ്ങോട്ട് ഒന്നും അയക്കേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങള് പഠിക്കാൻ പോയതാണ് ഇപ്പൊ വൈൻഡ് പേട്ടെ. അപ്പൊ ഇന്ന് ഇത്രയുള്ള കാര്യം, പ്രത്യേകിച്ച് ഒരു പരിപാടികളിൽ ഈ ഒരു കൊറോണന്റെ ഒരു ഭീകരമായ സംഭവം കഴിയുന്ന വരെ നമ്മള് ടെക്നോളജി അതുപോലെ തന്നെ എന്താ പറയാ ആപ്സും അങ്ങനത്തെ എന്തെങ്കിലും ഗെയിംസിന്റെ വീഡിയോസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കി മെയിൻലി ഫോക്കസ് ചെയ്യുക. പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോസ് വളരെ വളരെ കുറവായിരിക്കും. യെസ്, പുറത്തേക്ക് നമ്മൾ ഇറങ്ങാറില്ലല്ലോ. 5 മണിക്കാണ്.